ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു പുതിയൊരു വിശേഷമായിട്ടോ നമ്മളൊന്ന് യാത്ര പോവുകയാണ്. പേരങ്ങ് നമ്മുടെ തൊടുപുഴ മേലുകാവ്. നമ്മുടെ കഥ പറയുമ്പോൾ ഷൂട്ടിംഗ് നടന്ന സ്ഥലമല്ലേ മേലുകാവ്? മേലുകാവിലേക്കായിട്ടോ യാത്ര. അപ്പോൾ രാത്രിയിലാണ് നമ്മൾ പോകുന്നത്. രാത്രിയിൽ പോകുമ്പോൾ എന്ത് രസമാണെന്ന് നോക്കിയാൽ നല്ല ഇരുട്ടത്ത് ആ ലൈറ്റിൻ്റെ വെട്ടവും എല്ലാം നല്ലൊരു ഭംഗിയുണ്ട് ആ റോഡ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ റോഡിലെ യാത്രയുടെ വീഡിയോ ഒന്ന് എടുത്തതാണിത്. അപ്പം നമുക്ക് ഒരു ആഴ്ചയിൽ ഒരിക്കലാണ് വീഡിയോ ഇടാൻ സാധിക്കാറുള്ളൂ. അപ്പം നിങ്ങൾ ഇത്രയും നാളും തന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം തുടർന്നും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു ഹോം ടൂറും കൂടി ആയിട്ടോ ഇപ്പം നമ്മുടെ അമ്മാവൻ്റെ ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ മേലുകാൽ വെച്ച് നടക്കുകയാണ്. അപ്പം നമ്മൾ തലേദിവസം തന്നെ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ രാത്രിയിലാണ് പോണത്. അപ്പം നമ്മൾ ഏകദേശം അവിടെ എത്താറായി. അപ്പോൾ അങ്കിളിൻ്റെ വീട്ടിൽ ചെന്ന് ഫുൾ ലൈറ്റ് വെട്ടും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാരവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫംഗ്ഷന് വേണ്ടിയിട്ട് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഫുൾ ലൈറ്റിംഗ് സെറ്റിങ്ങിലൊക്കെ. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ആൻറ്റിയുടെ അമ്മച്ചിയാണ്. നമ്മൾ ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂമിൽ ടൈല് നല്ല രസമായിട്ട് കാണാനായിട്ട്, നല്ല ടൈലാണ്. കളറ് നല്ല കോമ്പിനേഷൻ, നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് വർക്കുകളൊക്കെ അടിപൊളിയായിട്ട്, വൈറ്റ് കളറാണ് സീലിംഗ് വർക്ക് വന്നേക്കുന്നത്. നല്ല അടിപൊളിയാണ്. എല്ലാം ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കാണ്. അപ്പം ആൾക്കാർ അവിടെ ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന നമുക്ക് ഒത്തിരി അങ്ങോട്ടങ്ങ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അവർക്ക് നോക്കി തുടങ്ങി എന്നിട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ അറിയാനായിട്ട് അവിടുന്ന് അവിടെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ കയറി ചെന്ന ഡൈനിങ് റൂമിലേക്കാണ്. അവിടെയും ഇതുപോലെ തന്നെ ആയിട്ടോ എല്ലാം. പിന്നെ ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അങ്ങ് കയറിയേക്കുന്നത്. കുറച്ചൊക്കെ പണി, ചെറിയ ചെറിയ അവിടെ ഇവിടെയും പണികൾ ബാക്കിയുണ്ടായിരുന്നു. എങ്കിലും നല്ല എല്ലാം അടിപൊളി അടിപൊളിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ഡൈനിങ് റൂമിനോട് ചേർന്നതിന് ചെറിയൊരു പോർഷനിൽ ഗ്രാസിൻ്റെ മാറ്റ് വിചാരിച്ച് അവിടെ ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം താഴെ തന്നെ രണ്ട് ബെഡ്റൂമാണുള്ളത്. പിന്നെ നേരെ നമ്മളത് ഓപ്പൺ കിച്ചണാണ്. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഓപ്പൺ കിച്ചൺ. ഇത് നമ്മുടെ ആൻറ്റിയാണ്. അടുക്കളയിലെ വർക്കൊക്കെ നല്ല സൂപ്പർ വർക്കായിട്ടോ. എല്ലാ കബോർഡ് വർക്കുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആഷ് കളറൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കളറാണ്. അതൊക്കെ എന്നോട് ചേർന്ന് തന്നെ ഒരു എന്താ ഒരു സ്റ്റോർ റൂമുണ്ട്. പിന്നെ അവിടെ നിന്ന് വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയും നല്ല രസമാണ് കാണാനായിട്ട്. അവിടെ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അതിനോടൊപ്പം തന്നെ അവിടെ ഒരു സെർവൻറ്റിന് വേണ്ടിയിട്ട് ഒരു റൂം സെപ്പറേറ്റ് ആയിട്ട് പണിതിട്ടിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല റൂം തന്നെയാണ് കേട്ടോ. അവിടെ താഴെ തന്നെ ഇടതുവശത്തായിട്ട് നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങുന്ന ഒരു സ്വിമ്മിംഗ് പൂള് പണിതിട്ടിരുന്നു. അപ്പം പണി നടക്കുന്നുള്ളൂ, കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മോടി വെച്ചേക്കാണ്. ഇനി അതിൻ്റെ വർക്കുകൾ കുറേ നടക്കാനുള്ളതായിട്ടോ. ഇവിടെ നമ്മൾ മുകളത്തെ നിലയിലേക്കാണ് പോണത്. മുകളത്തെ നിലയിലേക്ക് പോകുമ്പം ഇതിൻ്റെ ടെക്സ്ചർ വർക്ക് വൈറ്റ് കളറാണ്. ഭിത്തിയിലുണ്ട് വൈറ്റ് കളറിന് ടെക്സ്ചർ വർക്കാണ്. ഇപ്പോൾ വീഡിയോയ്ക്ക് തല നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഭംഗിയായിട്ടോ രസമുണ്ട് വൈറ്റ് കളറ് ചേർന്ന് കാണുമ്പോഴത്തേക്ക്. മുകളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണുള്ളത്. ഇതൊരു ബെഡ്റൂമാട്ടോ. ഈ ബെഡ്റൂമിൻ്റെ കണ്ടോ ടെക്സ്ചർ വർക്ക് എന്ത് രസമാണ് നോക്കിയൊക്കെ കാണാനായിട്ട്. നല്ലൊരു കളറല്ലേ ഇത്.
നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. സീലിംഗ് വർക്ക് ഒരു കിട്ടും ആർഭാടം ഇല്ലാതെ നല്ലൊരു സീലിംഗ് വർക്കുമാണ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ സീലിംഗ് വർക്ക് എല്ലാം വൈറ്റ് കളറാട്ടോ. ഇതിവിടുത്തെ മറ്റൊരു ബെഡ്റൂമാണിത്. ഇതും ഇപ്പം ഇതിൻ്റെ ടെക്സ്ചർ വർക്കും ഒരു സൈഡ് ഇപ്പം തന്നെ റൂമിൻ്റെയും ഭിത്തി ഒരു സൈഡ് ടെക്സ്ചർ വർക്കാണ് ചെയ്തേക്കുന്നത്. ഇതൊരു ബ്രൗൺ കളറ് കൂടിയൊരു ടെക്സ്ചർ വർക്കാണ്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാ റൂം ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇവിടുത്തെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് പോർഷൻ ഗ്ലാസ്സാണ്. ഇതിവിടുത്തെ ബാൽക്കണി ആട്ടോ. ബാൽക്കണി ഇതുപോലെ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ. പിന്നെ ചെടിയൊക്കെ വെക്കാനായിട്ട് പ്രത്യേകം അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഹോം തിയേറ്റർ ആട്ടോ. നല്ല അടിപൊളി ഹോം തിയേറ്ററാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിലുള്ള സൗണ്ട് പ്രൂഫ് മെറ്റീരിയലാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നതൊക്കെ. അക്വസ്റ്റിക് പാനലൊക്കെ അടിപൊളിയാണ്. ഇപ്പം ഇപ്പോൾ രണ്ട് മൂന്ന് ചെയറൊക്കെ ഇപ്പോൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി വർക്കുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വിശാലമായ ഒരു ഓപ്പൺ ടെറസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനായിട്ട് ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം വീടിരിക്കുന്ന സ്ഥലം തന്നെ 14 സെൻറ്റ് സ്ഥലമാണ്. അത് ഫുൾ വീടാണ്. അതായത് 3260 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പം ഇപ്പം നല്ലൊരു അടിപൊളി കൺസ്ട്രക്ഷൻ വർക്കും നല്ല അടിപൊളി വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഫംഗ്ഷൻ നടക്കുന്ന തിരക്കിലാണ്. അപ്പം ഫംഗ്ഷൻ്റെ വീഡിയോ വരുന്നതേ ഉള്ളൂ. അതുവരെ നമ്മൾ വീഡിയോയുടെ ഒരു ഹോം ടൂർ എന്ന രീതിയിലൊരു ചെറിയൊരു വീഡിയോ എടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അതുവരേക്ക് എല്ലാവർക്കും ബൈ.